ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെർലീസ് വ്ളോഗ്. ഇന്നേക്ക് എന്നോട് റെസിപ്പി ഒരു സ്നാക്സാണ്. എൻ്റെ പേര് ചട്ടി പത്തിരിന്ന് ചൊല്ലും. ആക്ച്വലി ഇത് കേരള ഡിഷാണ്. ഇത് കേരളാവിലെ കോഴിക്കോട് സ്റ്റൈലിലെല്ലാം മുസ്ലിംസ് വിശേഷ നാളിലെല്ലാം വിരുമ്പി പണ്ടത് ഒരു ഡിഷ് തന്നെ ഇത്. അത് ഞാൻ ഉങ്ങൾക്ക് ചെയ്ത് കാട്ട പോരെ. അതുക്ക് തേവയാന പൊരുക്കൾ എന്നു പാകലാം. അഞ്ച് മുട്ട, ബോൺലെസ് ചിക്കൻ, ഇതൊരു 300-400 ഗ്രാം ഇരിക്ക്. അതായത് ഞാൻ പറ്റി അര കിലോ വാങ്ങിയിട്ട് ബോണെല്ലാം മാറ്റിയിരിക്കുക, അതിനാലൊരു 400 ഗ്രാം ഇരിക്കും. അപ്പം ഒരു സ്പൂൺ മുളകത്തൂൾ, ഒരു സ്പൂൺ പെപ്പർ പൗഡർ, ചെറിയൊരു പീസ് ലെമൺ, ഗറി മസാല. ഇത് മീറ്റ് മസാല ഞാൻ ഇറക്കണമേ ഒരു വീഡിയോ പോട്ടിരിക്കുക എന്നോട് ഇതിൽ, അതിൽ എന്നെല്ലാം ഇതിലെ പോട്ടിരിക്കുക എന്നുള്ളത് അത് വീഡിയോ എടുത്ത് പാത്താൽ തരും. കറി മസാല ഇല്ലെങ്കിൽ വീറ്റ് മസാല, മീറ്റ് മസാല എന്ന് പോട്ടാൽ അത് മസാലയുടെ റെസിപ്പി വന്നിടും. ഇത് ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, കാരത്തക്ക് തകുന്നതാപ്പിൽ ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അതിന് മുളകത്തൂളും പെപ്പർ പൗഡറും എല്ലാമേ പോടുന്നതിനാൽ പച്ചമുളക് ഒരു 5 മാക്സിമം 5 പോതും. ഇതുകൂടെ വേണമെങ്കിൽ കമ്മി പണിയിടലാം. അപ്പം കൊത്തമല്ലി കൊഞ്ചം, ഒരു 3 പെരിയ വെങ്കായം, പെരിയ പെരുസുള്ള വെങ്കായമേ എടുത്തിരിക്കുക. അപ്പുറം കറിവേപ്പില, ഇത് നമുക്ക് ഫില്ലിങ്ങിക്ക് വേണ്ടിയിട്ടുള്ള, എന്താ വെച്ചാൽ ചട്ടി പത്തിരിയിലെ ഫില്ലിങ് പണ്ടതുക്ക് വേണ്ടിയിട്ടുള്ള പൊരുക്കൾ തന്നെ ഇത്. അപ്പുറം ഉപ്പ്, മഞ്ചത്തൂള്, താളിക്കതുക്ക് എണ്ണ. ഇത് നമുക്ക് പത്തിരി പണ്ടണം. പത്തിരി പണ്ടതുക്ക് മൈദമാവ് തന്നെ ഞാൻ യൂസ് പണ്ണ പോറേ. ഒരു 2 കപ്പ് മൈദമാവ് എടുക്കുക, അത് കുഴച്ചെടുക്കതുക്ക് തണ്ണി ഇവളോ തന്നെ തേവയാന പൊരുക്കൾ. ഇപ്പം എപ്പി പണ്ടേന്ന് ചൊല്ലേ. 2 കപ്പ് മൈദമാവ് എടുക്ക പോറേ. ഇതുക്ക് തേവയാന അളവുക്ക് ഉപ്പ്, ഉപ്പ് പോട്ട് കൊഞ്ച പെസഞ്ചിടലാം. അപ്പുറമ കൊഞ്ചമ്മ എണ്ണ ഊത്തിക്കറ്. നിങ്ങൾ എന്ത് എണ്ണ വേണമെങ്കിലും ഊത്തിക്കോങ്ക. ഞാൻ ആസ് യൂഷ്വൽ തേങ്ങ എണ്ണയില്ല ഇത് പണ്ണപ്പോറ്. നമ്മൾ ചപ്പാത്തി എപ്പി പണ്ടിയോ അന്തളവുക്ക് ഇത് പരത്തി ചപ്പാത്തി പരുവത്തിലെടുത്തിടണം. മുതലേ മാവ് കുഴച്ചെടുത്ത് വെച്ചിടലാം. കൊഞ്ചം ഊറട്ടും മാവ്. അപ്പം ഇപ്പോൾ മാവ് നല്ല ചപ്പാത്തി പരുവത്തിക്ക് പിന്നെ പെസഞ്ചെടുത്തച്ച് ഇത് കൊഞ്ച നേരം ഊറട്ട് നമുക്ക് മൂടി വെച്ചിക്കലാം. കൊഞ്ച നേരം ഊറട്ടും. ഇത് വെങ്കായത്തെ കൊഞ്ചം പെരുസാ കട്ടിപ്പോണം. റൊമ്പ നൈസാ പൊടല്ലേ. ഇത് കൊഞ്ചം വെന്താ പോകുന്നത് നമ്മൾ വതക്കേൽ. റൊമ്പ പൊടിയാ നിറക്ക വേണ്ട. ഒരളവുക്ക് പെരുസാ, ഇത് എന്തളവുക്ക് പെരുസാ പൊട്ടിക്കോങ്ക. ഇതേമാതിരി എല്ലാ വെങ്കായത്തെ അരിഞ്ഞെടുത്തിക്കലാം. പച്ചമുളകും പൊടി പൊടിയാൻ നിറക്കിയിടലാം. എന്താ ചിക്കൻ ഞാൻ പെപ്പറും ഉപ്പും മഞ്ചത്തൂളും പോട്ട് വേഗം വെച്ചെടുത്ത് ഇതുമാതിരി പീസ് പീസാക്കിയെടുക്കും. എന്തളവുക്ക് പീസ്, എന്തളവുക്ക് റൊമ്പ ചിന്നതാക്ക വേണ്ട, എന്നാൽ ഒരളവുക്ക് ചിന്നതാവും. എന്തളവുക്ക് പീസാക്കി എടുത്ത് വെച്ച ചിക്കൻ ഇതായത്. അപ്പുറം വെങ്കായം അരിഞ്ഞ് വെച്ച് പച്ചമുളക് കറുവേപ്പിലെല്ലാം റെഡി അയച്ച് ഇപ്പം നമുക്ക് ഫ്രൈ പാൻ വെച്ച് ഇതെല്ലാത്തി മസാല എല്ലാം പോട്ട് ഇത് നമുക്ക് വതക്കിയെടുത്തിടലാം. തേവേന അളവുക്ക് എണ്ണ ഊത്തിക്കലാം. ലേസാ ഒന്ന് വതങ്കതക്ക് പോകുക എണ്ണ, അതിനാൽ റൊമ്പ എണ്ണ ഇതുക്ക് തേവപ്പെടാത്. ഇപ്പം എണ്ണ നല്ല സൂടായിരിച്ച് കറിവേപ്പില പൊട്ടിക്കലാം. പച്ചമുളക്, ഇത് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഞാൻ വെച്ചിരിക്കുക. ഇരുന്നാലും ഞാൻ കൊഞ്ചം പൂണ്ട് ഇതുപരി നശിക്കിയത്, ഒരു 4-5 പല്ല് പൂണ്ട് ഇരിക്കും അത് നശിക്കിയത് ഇതിലെ പൊട്ടിക്കറ്. മുതലേ എടുത്ത് വെക്കാൻ മറന്നിട്ട്. ഇതിൽ നമ്മൾ എന്താ അരിഞ്ഞ് വെച്ച വെങ്കായത്തെ പൊട്ടിടലാം. വെങ്കായം വതങ്കത്തുക്കാ ഉപ്പ് പൊട്ട് കൊടുത്തിടലാം. നമ്മൾ ഏർക്കണവിൽ ചിക്കനിൽ ഉപ്പ് പൊട്ട് തന്നെ വേഗം വെച്ചിരിക്കുക. അപ്പോൾ വെങ്കായത്തേക്ക് മറ്റും തേവയാന ഉപ്പ് പൊട്ടാൽ പോതും. ഇപ്പോൾ ചിന്ന സ്പൂണുക്ക് ഒരു സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് പൊട്ടിക്കണം. നമുക്ക് ഇതിലെ പൊടികളെല്ലാം പൊട്ടിടലാം. എന്നാൽ വെങ്കായം റൊമ്പ വതങ്കിരിച്ച് നമുക്ക് റൊമ്പ വതങ്ക വേണ്ട, സോറി റൊമ്പ വതങ്ക വേണ്ട, ലേസാ വെന്താ പോതും. ഇപ്പം മഞ്ചത്തൂൾ ഇറക്കണമേ പച്ചമുളക് പൊട്ടിരിക്കുക, അതിനാൽ ചിന്ന സ്പൂണുക്ക് തന്നെ ഞാൻ ഒരു സ്പൂൺ മുളകത്തൂൾ പൊട്ടരുത്. ഇതിലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ പൊട്ടിടലാം.
ഇതിലേ ഒരു സ്പൂൺ കറി മസാല. കറി മസാലയുടെ വീഡിയോ ഞാൻ ഇറക്കണേ പോട്ടിരിക്കാൻ സൊന്നല്ലേ ഇല്ല, അത് എടുക്ക കഷ്ടമായിരുന്നാ. പട്ട, ഏലക്ക, ഗ്രാമ്പു, സോമ്പ്, മിളക് ഇതെല്ലാം എടുത്തിട്ട് പൊടി പണി എടുത്തതാണ് ഇതിൽ പോട്ടിരിക്കുക. ഏർക്കട ഞാൻ പൊടി പണി അരച്ച് വെച്ചിരിക്ക, അതുതാണ് പോട്ടിരിക്കുക. അത് പോട്ടാൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, അതിനാലതാണ് അത് പോട്ടരുത്. അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ പെപ്പർ പൗഡർ. കാരം ജാസ്തി വേണമെന്നെങ്കിൽ പെപ്പർ ഇന്നും ആഡ് പണിക്കോങ്ക. ഞാൻ ചിന്ന സ്പൂൺ കൊരുപ്പുള്ള ഒരു സ്പൂൺ തന്നെ പോട്ടിരിക്കുക. ഏർക്കണേ മുളകാത്തൂള്, പച്ചമുളക് എല്ലാം പോട്ടിരിക്കുക. ഇതിലെ ചിക്കൻ നമ്മൾ കൊഞ്ചം പെപ്പർ പോട്ട് തന്നെ വേഗം വെച്ചിരിക്ക. അതെല്ലാം സ്പൈസ് റൊമ്പ ആണാലും സാപ്പിട്ടത് നല്ല ഇരിക്കാത്, കറക്റ്റാണ് ഇരിക്കണം. ഇത് കറക്റ്റാണ് ഇരിക്കും ഞാൻ പോട്ടത് മസാല എല്ലാം. ഇതിലിപ്പോൾ കൊത്തമല്ലി പൊട്ടുള്ള, ഇപ്പം നല്ല വതങ്കിരിച്ച് ഇതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ പൊട്ട് നല്ല മിക്സ് പണിയിടുക. അവളതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിരിച്ച്. ഇനി നമുക്ക് ചപ്പാത്തി പണല. ചപ്പാത്തി മാവ് നല്ല റെഡി ആയിരിച്ച്. ഇന്ന അളവുക്ക് ചപ്പാത്തി മാവ് സോഫ്റ്റ് ആക്കണം. പൂരിയുടെ കൊഞ്ചം പെരിയ സൈസാണ് നമുക്കിത് മാവ് ഉരുട്ടിയെടുത്തുള്ള. ചപ്പാത്തിയുടെ അളവുക്ക് വേണ്ട, ഇന്നും കൊഞ്ചം ചിന്നതാണ്. റൊമ്പ മെലുസാ പണ്ണണം, അതിനാൽ നമുക്ക് എന്താ വലിപ്പത്തിലുള്ള മാവ് എടുത്താൽ പോതും. ഇത് ഞാൻ പൊടി പോട്ട് പരത്തല്ലേ. മാവ് ഞാൻ എണ്ണ തൊട്ടുതാൻ പരത്തിട്ടിരിക്ക. പൊടി പോട വേണ്ട, എണ്ണ പോട്ട് പരത്തുങ്ക. ഇപ്പം എല്ലാമേ പൂരി അളവുക്ക് ഞാൻ അങ്ങനെ പരത്തി വെച്ചിരിക്കേ. ഇതിൽ നിന്ന് നമുക്ക് മുതലേ ഒരെണ്ണം എടുത്തിടലാം. എടുത്തിട്ട് അതുമേലെ കൊഞ്ചം എണ്ണ തടവിടലാം. തടവി അടുത്ത പൂരി ഇതുമേലെ വെച്ചിട്ട് രണ്ടേ ഒന്നാം സേതു തന്നെ നമ്മൾ പരത്തപ്പോറ്. ഒരുവിധം നല്ല മെലുസ പരത്തിടുങ്ക. ചെറിയൊരു ഷേപ്പ് കിടക്കത്തേക്ക് ഞാനൊരു മൂടി വെച്ച് ഇത് കൊഞ്ചം ഷേപ്പ് പണി എടുത്തിക്കറേ. ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ പത്തിരി റെഡി ആയിരിച്ച്. നമുക്കിത് എല്ലാമേ അതേപോലെ പരത്തിയിട്ട് സുട്ടെടുത്തിക്കലാം. ഇതിപ്പോൾ രണ്ട് സൈഡ് നല്ല വെന്തിരിക്കും. റൊമ്പ മുരിയ വേണ്ട, നമുക്കിത് മാവ് വെന്ത് കടച്ചാൽ പോതും. ഇപ്പോൾ ഒരളവുക്ക് നല്ല വെന്തിരിക്ക്. ഞാനിപ്പോൾ എടുത്തിട്ട് മീതിയുള്ള ചപ്പാത്തിയെ സുട്ടിടും. അപ്പോൾ നമ്മൾ ചുട്ടെടുത്ത പത്തിരി ഇതേമാതിരി രണ്ടെണ്ണം സേത്ത് വെച്ചിരിക്കില്ല, നമുക്ക് വേർപ്പെടുത്തി എടുത്തിടലാം. കൊഞ്ചം ആടിന് പിറകിടുങ്ക, അപ്പോൾ തന്നെ കറക്റ്റാ വരും. എവളോ തിന്നാ വര മുടിയുമോ അവളോ തിന്നാ വന്നിരണം. ഇപ്പം നമുക്ക് രണ്ട് ചപ്പാത്തി പത്തിരി കടച്ചിരിക്ക്. ഞാൻ ഇതൊക്കെ ഒരു അഞ്ച് മുട്ട എടുത്തിരിക്ക്. അഞ്ച് മുട്ട ഉടച്ച് നല്ല ബീറ്റ് പണി, പെപ്പറും ഉപ്പും പോട്ട് നല്ല ബീറ്റ് പണി എടുത്തിരണം. ഇപ്പോൾ കടായി വെച്ചിരിക്ക. ഞാൻ പത്ത വെക്കല്ലേ, കടായി പത്ത വെക്കാമല്ലേ. കൊഞ്ചമാ നെയ് പോട്ട് എൻ്റെ കടായി ഫുള്ളാ ഞാൻ തടവി വിടപ്പോരെ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പത്തിരിയിൽ ഒന്നെടുത്തിട്ട് ഇത് മുട്ടയിൽ ഡിപ്പെണ്ണി എടുത്തിക്കലാം. ഡിപ്പെണ്ണി എടുത്തിട്ട് ഇത് കടയിൽ ഇപ്പം പോട്ടിക്കലേ. പോട്ടിട്ട് നമ്മൾ ഫിൽ പണി വെച്ചിരിക്കുന്നത് ഫില്ലിങ് ഇതുക്ക് മേലെ പോട്ട് വിട്ടിടലാം. അപ്പോൾ ഇത് ഒരു പത്തിരി പോട്ട് നമ്മൾ ഫില്ലിങ് പോട്ടിട്ട് അടുത്ത ഇന്നൊരു പത്തിരി എടുത്ത് അതേമാതിരി മുട്ടയിലെ ഡിപ്പണ്ണി ഇത് മേലെ പൊട്ടിക്കലാം. ഇതും അപ്പേ തിരുപ്പി നമ്മൾ ഫില്ലിങ് വെച്ചിടലാം. റൊമ്പ തിക്കാ പോട വേണ്ട, നല്ലൊരു ലെയറാ പൊട്ടാൽ പോതും. അടുത്ത പത്തിരി നമുക്ക് അതേമാതിരി പണിയിടലാം.
இப்போ எல்லாமே லேயர் ஏன் போட்டாச்சு. மொத்தம் 6 சப்பாத்தி இருக்குது. 6 சப்பாத்தியில் ஒவ்வொன்றும் தான் நீங்கள் பார்த்துருக்கீங்களே அதே மாதிரி ஃபில்லிங் போட்டு கவர் பண்ணியிருக்கேன். இப்போ தான் நான் ஸ்டவ் பற்ற வைக்கிறேன். ஸ்டவ் ரொம்ப ஸ்லோ ஃப்ளேமில் தான் வச்சுருக்க போகிறேன். அப்புறம் மீதி எரிக்கிற முட்டை நமக்கு இது மேலே ஊற்றி கொடுத்துடலாம். இங்கே கேப் இருக்கிறதெல்லாம் பார்த்து நம்மக்கிட்ட முட்டை ஊற்றி கொடுத்துடலாம். இது வெஜிடேரியனும் பண்ணலை. உருளைக்கிழங்கு காய்கறி எல்லாம் போட்டு இதே மாதிரி ஃபில்லிங் பண்ணிவிட்டு இதே மாதிரி சப்பாத்தி பண்ணி முட்டைக்கு பதிலாக மைதா மாவும் கார்ன்ஃப்ளவரும் கரைச்சி ஊற்றிட்டு இது பண்ணிடலாம். அதுவும் நல்ல டேஸ்ட்டாக இருக்கும். முட்டைக்கு பதிலாக மைதா மாவு கார்ன்ஃப்ளவர் ரெண்டுமே ரொம்ப தண்ணியாக கரைச்சி ஊற்றி அதில் சப்பாத்தி ஃபில் பண்ணி இதில் போட்டு நம்ம இது பண்ணிடலாம். அதுக்கும் எப்படி வந்திருக்குன்னு பார்க்கலாம். ஒரு விதம் நல்லா குக் ஆயிடுச்சு. நமக்கு இன்னொரு பேனிலோட்டு திருப்பி போட்டுடலாம் மேல் வசம் வேகிறதுக்கு. இப்போ ஞானொரு வேறொரு கடாயிலோட்டு திருப்பி போட்டிருக்கேன் நம்ம அடிவசம் வேகிறதுக்கு. இதுப்போ மூடி வச்சுக்கேன். நம்ம பத்திரி ரெடி ஆயிடுச்சுன்னு பார்க்கலாம். எல்லா சைடும் நல்லா வந்திருக்கு. இதோ ஃபுல்லாக இதுன்னு விட்டு வந்திருக்கு. அவ்வளோதான் நம்ம பத்திரி ரெடி ஆயிடுச்சு. நான் அது பிளேட்டில் மாற்றிடுறேன். நம்ம பத்திரி கரெக்டாக ரெடி ஆயிடுச்சு. சைடெல்லாம் நல்ல ஒட்டினாப்பில் இருக்குது. கொஞ்சம் ஆறட்டும். ஆறின பிறகு நமக்கு கட் பண்ணிடலாம். இப்போ நம்மட டேஸ்டான சட்டி பத்திரி ரெடி ஆயிடுச்சு. ரொம்ப நல்ல டேஸ்ட்டாக இருக்குது. ஒரு ஈவினிங் ஸ்நாக்ஸ் ஆகிட்டுலாம் கொடுக்கறதுக்கு கெஸ்டெல்லாம் வந்தோன்னா ரொம்ப நல்லா அவங்களுக்கு சர்வ் பண்ணுறதுக்கு நல்ல ஒரு டிஷ்ஷு தான் இது. நீங்களும் ட்ரை பண்ணி பாருங்கள். இது வெஜிடபிள் நான் சொன்னால் போல் உருளைக்கிழங்கு கேரட்டு அதெல்லாம் போட்டு பீன்ஸு இதெல்லாம் போட்டு பண்ணிவிட்டு மைதா மாவும் கார்ன்ஃப்ளவரும் ரொம்ப தண்ணியாக கரைச்சிட்டு அந்த பத்திரி அதில் முக்கி எடுத்து ஞான் இப்போ பண்ணியாப்பில் பண்ணிடலாம். நீங்களும் ட்ரை பண்ணி பாருங்கள். பிடிச்சிருந்தால் லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், மறக்காமல் சப்ஸ்கிரைப் பண்ணுங்கள். நான் இன்னொரு வீடியோவில் சந்திக்கிறேன்.